കേരളം മുഴുവൻ സംഘർഷഭരിതമാണ്. സംഗതി തുടങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവായ കേരള സ്പീക്കർ ഷംസീറിന്റെ പ്രസംഗത്തിൽ നിന്നാണ്. പക്ഷേ ഇതിനെ ബോധപൂർവം ഒരു ഹിന്ദു മുസ്ലിം വിഷയമാക്കാൻ പലരും ശ്രമിക്കുന്നു എന്നത് വളരെ ക്രൂരവും ഖേദകരവുമായ ഒരു സംഭവ വികാസമാണ്. ഈ വിഷയത്തിൽ മുസ്ലിം സമുദായം എന്ന നിലയിൽ അവർക്ക് എന്ത് പങ്കാണുള്ളതെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടേതായ വൈരുദ്ധ്യബോധവും നിരീശ്വരവാദവും നിരാകരണവാദവും പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. അവരത് പലപ്പോഴായി ഉപയോഗിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. അവരെ പോലെ തന്നെ ഈ സമൂഹത്തിൽ നിരീശ്വരവാദികളും യുക്തിവാദികളും എക്സ് മുസ്ലിങ്ങളും അടക്കമുള്ളവർ സമാനമായ രീതിയിൽ പല പ്രഭാഷണങ്ങളും നടത്തുന്നുമുണ്ട്. അതിലൊന്നുമില്ലാത്തൊരു പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നത് ഒരു പക്ഷേ സ്പീക്കറായതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ നമുക്ക് സമ്മതിക്കാം. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിമാണെന്ന നിലയിൽ ചിത്രീകരിച്ച് അതിലേക്ക് അല്ലാഹുവിനെയും പ്രവാചകനെയും ഹൂറികളെയും ഒക്കെ വലിച്ചഴിച്ച് വിഷയം മറ്റേതോ തലത്തിലേക്ക് മാറ്റി സ്വയം ചാമ്പ്യന്മാരാകുന്നത് കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. തിരിച്ചറിവുള്ള ഒരു ജനത കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. മുൻകാല ചരിത്രം പരിശോധിച്ചാൽ സഖാവ് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പ്രവാചകന്റെ മുടി ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ അങ്ങനെ കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് മുസ്ലിം വിഭാഗത്തിലെ ഒരു പ്രബല വിഭാഗം തിരുകേശം വെച്ച് പള്ളി പണിയുവാനും യാത്ര നടത്തുവാനും ഒക്കെ തുടങ്ങുന്ന സാഹചര്യത്തിലാണ്. അവരുടെ വിശ്വാസ പ്രകാരം പ്രവാചകന്റെ മുടി പുണ്യമാണ്. അത് കാശ്മീരിലെ ഹസ്രത് ബാൽ പള്ളിയിൽ സൂക്ഷിക്കുന്നുമുണ്ട്. അത് വലിയ പവിത്രമായി തന്നെ കാണുന്നതുമാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പല മുസ്ലിം സംഘടനകളും ഈ പറയുന്ന കാര്യത്തിന് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ജാതി നോക്കി ഹിന്ദുവായ ഒരാൾ മുസ്ലിം വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന രീതിയിൽ ഇതിനെ വിമർശിച്ചിട്ടില്ല. ഇനി ഷംസീർ തന്നെ പള്ളികളുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിൽ പള്ളികളിൽ നിന്ന് അഞ്ചു നേരം വരുന്ന ബാങ്ക് വിളികളുടെ ഒച്ച സഹിക്കാൻ കഴിയില്ലെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന മൈക്കിന്റെ ഒച്ചയൊന്നും അദ്ദേഹം പരാമർശിക്കാൻ പോയിട്ടുമില്ല. അന്ന് ഷംസീറിനെ കണക്കറ്റ് മുസ്ലിം സംഘടനകൾ വിമർശിച്ചിരുന്നു. വിശ്വാസത്തിലും ബാങ്കിന്റെ പ്രശ്നത്തിലുമാണ് അദ്ദേഹം ഇടപെട്ടത്. അതാണ് അന്നത്തെ കാര്യവും. അതിലാരും മൈക്ക് ഓപ്പറേറ്ററിന്റെ ജാതിയോ വേദി കെട്ടിയവന്റെ ജാതിയോ ഒന്നും തന്നെ നോക്കി പോയിട്ടുമില്ല. ഒരു കാലത്ത് ശരിയത്ത് നിയമത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായ സഖാവ് EMS നമ്പൂതിരിപ്പാട് വിമർശിച്ചിട്ടുണ്ട്. ശരിയത്ത് നിയമത്തിന്റെ കുഴപ്പങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് വിളിച്ച് മുസ്ലിം സമൂഹം മറുപടി പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ജാതി നോക്കി നമ്പൂതിരിമാരെ അധിക്ഷേപിക്കുവാനും ആരും മുതിർന്നില്ല. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റ്വാദിയും നിരാകരണവാദിയുമായ സ്പീക്കർ പറഞ്ഞതിനെ ഏതൊരു വിശ്വാസിക്കും ചോദ്യം ചെയ്യാം. പക്ഷേ അതിനപ്പുറത്ത് അതൊരു ഹിന്ദു മുസ്ലിം വിദ്വേഷമാക്കിക്കൊണ്ട് പോകുന്നത് എന്ത് ലാഭത്തിനായിട്ടാണെന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. ഇവിടെയും സ്ത്രീകളുടെ ആർത്തനാദം മുഴുകാനാണോ? ഇവിടെയും കുഞ്ഞുങ്ങൾ തെരുവിൽ അലഞ്ഞു നടക്കാനാണോ? ഇവിടെയും കച്ചവട സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഈ ജാതി പകയിൽ കത്തി അമരാനാണോ? അതാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം, ലക്ഷ്യം? ഏത് വിശ്വാസത്തിലായാലും വിശ്വാസികളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ്. പക്ഷേ ആ വിശ്വാസികളെ പരാമർശിക്കുന്ന വിഷയത്തിൽ പറയുന്ന വ്യക്തികളോട് പറയുന്ന ഭാഷയിൽ അതേ വിശ്വാസത്തിന്റെ മൂല്യം കൊണ്ട് മറുപടി പറയുന്നതിലപ്പുറം അതിലേക്ക് അനാവശ്യമായ കാര്യങ്ങൾ വലിച്ചിട്ട് എന്തിനാണ് തീ പിടിപ്പിക്കുന്നത്? ഇവിടെ ആര് ജയിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്? ശശി തരൂരും സമാനമായ രീതിയിൽ ഗണപതിയുടെ കാര്യത്തിൽ പരാമർശം മുൻപ് നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷിലായതുകൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞത് തരൂരായതുകൊണ്ടോ ആരും അത് ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. തിരിച്ചറിവുണ്ടാകണം കേരളത്തിലെ ജനങ്ങൾക്ക്. ഈ ചൂണ്ടയിൽ കൊത്താതിരിക്കുകയാണ് ഉചിതം. കൊത്തുന്നെങ്കിൽ ശ്രദ്ധിച്ചു മാത്രം.